നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ കുടിശു ഒന്നര മണിക്കൂർ നിന്ന് വേണം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കാൻ പോരാത്തതിന് നിലത്ത് ചോരയും വൃത്തിയൊട്ടുമില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് ഇനി ഡ്യൂട്ടി കഴിയുമ്പോൾ കഴിയുമ്പോഴായിരിക്കൂ ഞങ്ങളും മനുഷ്യരാണ് രോഗങ്ങൾ വരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളാണിത് മോർച്ചറിയിൽ മൃതദേഹങ്ങളോട് മാത്രമല്ല അവഗണന ജീവനുള്ള മനുഷ്യരോടുമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഈ വാക്കുകൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മോർച്ചറിയിൽ ജോലി നോക്കുന്ന പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല ദിവസേന പത്തോളം ഇൻക്വസ്റ്റ് ഇവിടെ നടത്താറുണ്ട് മതിയായ സ്റ്റാഫില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ വൈകുന്നത് സ്ഥിരം സംഭവമാണ് സ്ഥലപരിമിതിയുടെ പ്രശ്നവുമുണ്ട് ഇൻക്വസ്റ്റ് ചെയ്യാൻ മൂന്ന് ടേബിളുകളാണുള്ളത് എന്നാൽ അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള ഫ്രീസർ ഇൻഗസ്റ്റ് മുറിയിലേക്ക് കൊണ്ടുവന്നതിനാൽ നിലവിൽ രണ്ട് ടേബിളുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അഞ്ച് സാക്ഷികളുമാണ് ഈ സമയത്ത് മുറിയിലുണ്ടാവുക ഇവർക്ക് നിന്ന് ജോലി ചെയ്യാൻ പോലുമുള്ള സ്ഥലമില്ല മതിയായ സുരക്ഷയുമില്ല കയ്യുറകളും മാസ്കുകളുമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സമയത്ത് നൽകുന്നത് മൃതദേഹത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും ശരീരത്തിലെ ദ്രവങ്ങളും അതായത് ഫ്ലോയിഡുകളും നിലത്തേക്ക് വീയാറുണ്ട് ഇതിൽ ചവിട്ടി നിന്ന് വേണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ഇത് കഴിഞ്ഞയുടൻ ചിലപ്പോഴും മറ്റ് ഡ്യൂട്ടികളിലേക്ക് പോലീസുകാർ കടക്കും പകർച്ചവ്യാധികളടക്കം അസുഖങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു മോർച്ചറിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റേതെങ്കിലും മുറിയിലേക്ക് ഫ്രീസർ മാറ്റിസ്ഥാപിച്ചാൽ സ്ഥലത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു മലബാർ മേഖലയിൽ ഒട്ടുമിക്ക മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല പോരായ്മകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്